അലഹന്ദിറബിൾ ആലമീൻ അള്ളാഹുബസല് അല മുഹമ്മദീൻ അലി മുഹമ്മദ് ആദരണീയനായ അദ്ധ്യക്ഷ സുഹൃത്ത് സോളിഡാരിറ്റി പ്രസിഡന്റ് നെഹാസ് മാള ജമാ ഇസ്ലാമി ഹിന്ദ് സെക്രട്ടറി ജനറൽ ടി ആരിഫ് അലി സാഹിബ് വേദിയിലുള്ള ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട സാരഥികൾ പ്രിയമുള്ള സഹോദരങ്ങളെ അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ബഹുമാന്യനായ അദ്ധ്യക്ഷ സുഹൃത്തും ഉദ്ഘാടന പ്രസംഗത്തിലും പരാമർശിക്കപ്പെട്ട അടിസ്ഥാനപരവും മൗലികവുമായ കാര്യങ്ങളുടെ തുടർച്ചയിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ മഴയെ പ്രതിരോധിക്കുന്ന ഒരു പരിധി വരെ വെയിലിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരർഷിൻ്റെ തണലിലാണ് ഇപ്പോൾ ഒത്തുകൂടിയിട്ടുള്ളത് ഇൻഷാ അല്ലാ കഠിന ചൂടനുഭവപ്പെടുന്ന അല്ലാഹുവിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലും ഇല്ലാത്ത അതിഭീകരമായിട്ടുള്ള ഒരു നാളിൽ പടച്ചതമ്പുരാൻ്റെ സിംഹാസനത്തിൻ്റെ തണലിൽ ഒത്തുകൂടാൻ ഈ ഒത്തൊരുമ സഹായകരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിൻ്റെ പേരിൽ ഒത്തുചേർന്നിട്ടുള്ളവരാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവാണ്മിനുകൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവാണ് അല്ലാഹുവിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചിട്ടുള്ളവരാണ് നമ്മൾ നാളന്ത്യനാളിൽ പടച്ചതുംബരാൻ ചോദിക്കും ഐനൽ ബി ജലാലി എന്റെ മഹത്വത്തിൽ എനിക്ക് വേണ്ടി അന്യോന്യം സ്നേഹിച്ചവര് എവിടെ ഉലില്ലുഹും ലില്ലി യോമലാതില്ല ഇല്ലാതില്ലേ ഇന്നവർക്ക് എൻ്റെ അർഷിന്റെ തണലുണ്ട് ഒരു തണലുമില്ലാത്ത ഈ നാളിൽ നാം റബ്ബിനെ സ്നേഹിക്കുന്നു നാം അന്യോന്യം സ്നേഹിക്കുന്നു നാം റബ്ബിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി അവന്റെ മുഴുവൻ സൃഷ്ടികളെയും നാം സ്നേഹിക്കുന്നു മുഴുവൻ മനുഷ്യരെയും നാം സ്നേഹിക്കുന്നു ആ സ്നേഹമാണ് മഹിതമായ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് മുഹമ്മദ് ർശം സ്വീകരിച്ച് റബ്ബിന്റെ ദീനിന്റെ പാതയിൽ അണനിരന്നിട്ടുള്ള നമ്മൾ പ്രവാചകന്മാരുടെ അമ്പിയാക്കളുടെ പാരമ്പര്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അമ്പിയാക്കൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് വസ്ല്ലം മുഴുവൻ മനുഷ്യകത്തോടും അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയാണ് വെച്ചു പുലർത്തിയത് കഠിനാ വരെ അവരോടുള്ള സ്നേഹമായിരുന്നു അവരെ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം അവരെ സ്വർഗത്തിലെത്തിക്കണം ദുനിയാവിൽ മ്പുരാന്റെ അനുഗ്രഹങ്ങൾക്ക് അവർ അർഹരാക്കണം ഇതായിരുന്നു പ്രവാചകന്റെ ചിന്ത ആ ചിന്തയെപ്പറ്റി റബ്ബ് പറഞ്ഞു ഇവരുടെ പിന്നാലെ ഇവർ സന്മാർഗം സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ വേദനിച്ചുകൊണ്ട് താങ്കൾ പോകുന്നത് താങ്കളെ തന്നെ അപകടപ്പെടുത്തുമോ എന്നാഹു ചോദിക്കുകയാണ് ഏതു സാഹചര്യത്തിലും നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യങ്ങളിലേക്കാണ് ഉദ്ഘാടനത്തിലും ആമുഖത്തിലും പരാമർശിക്കപ്പെട്ടത് ഈ ദൗത്യ നിർവഹണത്തിൽ പിന്നോട്ട് പോകാൻ നമുക്കാവില്ല ഈ ദൗത്യ നിർവഹണം ശരിയായ രീതിയിൽ നടന്നാൽ പടച്ചതം പറയുകയാണ് ശരിയായ രീതിയിൽ നിങ്ങൾ ഈ ദൗത്യം നിർവഹിച്ചാൽ എന്താണ് ഇവിടെ സംഭവിക്കുക നമുക്കേറ്റവും പ്രിയപ്പെട്ടത് സംഭവിക്കാൻ

ഇന്നലെ വരെ വിവരമില്ലാത്തതിൻ്റെ പേരിൽ സത്യത്തിന്റെ ശത്രുക്കളായിപ്പോയ ഞങ്ങൾക്ക് നാഥാ നീ പൊറുക്കണേ ഞങ്ങളീതാ വിശ്വസിച്ചിരിക്കുന്നു ആ ശൃംഖലയിൽ ആരൊക്കെയുണ്ട് പ്രിയമുള്ളവരെ ഉമർ ബിൻ ഉൽ ഹത്താബുണ്ട് ഹാലിദ്ബിന് വലീദ്റിയാഹൻഹുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ട എഴുപതോളം സഹാബിവര്യന്മാരുടെ മരണത്തിന് കാരണക്കാരനായ കാരണക്കാരനായ അബ്ദുൽ മുത്തലിബ് കാരണക്കാരനായു വലിയ കരളി കടിച്ചു തുപ്പാൻ ഹിന്ദിന് അവസരം കൊടുത്ത പക്ഷിയുണ്ടോ ഹിന്ദുണ്ടോ വർത്തമാന കാലഘട്ടത്തിലും ധാരാളം പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ഇങ്ങനെ ഇവിടെ സംഭവിക്കും നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക തിന്മയെ തിന്മ കൊണ്ടല്ല അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോ കഠിന ശത്രുക്കളും ആത്മമിത്രങ്ങളായിട്ട് മാറും അതെയാണ് പറയുന്നത് രണ്ടാമതൊന്നു സംഭവിക്കും എത്ര തന്നെ ബോധ്യപ്പെട്ടാലും തിരുത്താത്തവർ ധിക്കാരികളായിട്ടുള്ളവർ വരും നിങ്ങൾ ഈ ദൗത്യം നിർവഹിക്കുക പരമാവധി ആസൂത്രണത്തോടുകൂടി നിർവഹിക്കുക ഉമ്മത്തെന്ന നിലയിൽ പേറുന്ന ഉമ്മത്തെന്ന നിലയിൽ നിങ്ങൾ ഈ ദൗത്യത്തിന്റെ പാതയിൽ മുന്നോട്ടു പോവുക അള്ളാഹുവിന്റെ സഹായത്തിനും നിങ്ങൾ അർഹരായി തീരും നമ്മുടെ ആസൂത്രണങ്ങൾക്കോ നമ്മുടെ പരിപാടികൾക്കോ നമ്മുടെ പ്രവർത്തനങ്ങൾക്കോ മാത്രം നമ്മെ വിജയത്തിലെത്തിക്കാൻ കഴിയും എന്ന് നാം കരുതുന്നില്ല കരുതാൻ പാടില്ല ബദറിനെ നിരൂപണം ചെയ്ത് റബ്ബ് പറഞ്ഞു വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നത് യുക്തിമാനും പ്രതാപവാനുമായ അള്ളാഹുമിങ്കിൽ നിന്നാണ് അല്ലാഹു നിങ്ങളെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല നിങ്ങളെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആരുണ്ട് നിങ്ങളെ പരാജയപ്പെടുത്താൻ അള്ളാഹു നിങ്ങളെ പരാജയപ്പെടുത്താൻ തീരുമാനിച്ചാൽ ആരുണ്ട് നിങ്ങളെ വിജയിപ്പിക്കാൻ എങ്ങനെയൊക്കെ അല്ലാഹു സഹായിക്കും നമുക്ക് പഠിപ്പിച്ചു തരുന്നു ചരിത്രപാഠങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നു ഒന്ന് നിങ്ങളെ സഹായിക്കുക ആദ്യം പറഞ്ഞ പോലെ ഈ ജനം ഈ സന്മാർഗത്തെ സ്വീകരിക്കുക ഏറ്റവും പ്രിയപ്പെട്ടതാണ് അത് സംഭവിച്ചില്ലെങ്കിൽ രണ്ടാമതായി റബ്ബ് നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് റബ്ബ് കരുത്തു നൽകും നിങ്ങളെ ശക്തരാക്കും നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സത്യത്തെ അല്ലാഹു തകർക്കും അസത്യത്തെ അല്ലാഹു തകർക്കും അധർമ്മത്തെ അല്ലാഹു തകർക്കും മൂന്നാമതായി പറഞ്ഞു നിങ്ങളെ മാറ്റി നിർത്തി റബ്ബു തന്നെ ഇടപെടും എത്രയെത്ര ചരിത്ര സംഭവങ്ങൾ എത്രയേറെ കടന്നു പോയിട്ടുണ്ട് അതിനെന്തു വേണം നിങ്ങളുടെ അഭിസംബോധിതരായിട്ടുള്ള നിങ്ങളുടെ രാജ്യനിവാസികളായിട്ടുള്ള സഹോദരങ്ങൾ അവർക്ക് ഈ സത്യത്തെപ്പറ്റിയുള്ള ബുദ്ധ്യം വേണം ഇല്ല ിൽ അവർക്കെതിരെ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളെ വിജയിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല ഒരുപാട് സംഭവ പരമ്പരകൾ വിവരിച്ചിട്ടല്ല പറഞ്ഞു തഫ്സീറുകളിൽ രണ്ടാശയം കാണാം ഒരു ജനത എത്ര തന്നെ അതിക്രമങ്ങൾ ചെയ്താലും ആ ജനത സത്യത്തെപ്പറ്റി അശ്രദ്ധരാണെങ്കിൽ അല്ലാഹു അവരെ നശിപ്പിക്കുകയില്ല മറ്റൊരാശയം ഒരു ജനതയെയും അല്ലാഹു നശിപ്പിക്കുകയില്ല അതിക്രമപരമായിട്ട് ആ ജനത സത്യത്തെപ്പറ്റി അശ്രദ്ധരായിരിക്കെ വളരെ പ്രധാനമാണ് കാര്യം അല്ലാഹു നിങ്ങളെ സഹായിക്കും അള്ളാഹുവിൻ്റെ സഹായത്തിനു നിങ്ങൾ അർഹരായി അർഹരായിത്തീരാൻ ഈ സംഘം ഒരു വലിയ ദൗത്യമേറ്റെടുത്തവരാണ് നമ്മളിപ്പോൾ ഗൃഹപാഠം ചെയ്യുകയാണ് നമ്മള് വിശുദ്ധ ഖുഹാനിൻ്റെയും തിരുശുന്നത്തിൻ്റെയും അടിത്തറയിൽ നിന്നുകൊണ്ട് സജ്ജരാവുകയാണ് വിജയത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം നമുക്കുണ്ടാകേണ്ടത് വിശ്വാസത്തിന്റെ കരുത്താണ് അല്ലാഹുവിനുള്ള വിശ്വാസമാണ് അല്ലാഹു കൂടെയുള്ളവരായി മാറാൻ നുറുകല്ലത്തെ ഗവേഷണങ്ങൾ നുറുകല്ലത്തെ ഒരുക്കം അതുകൊണ്ടാണ് അത് ഉപയോഗിച്ചാണ് ഞങ്ങൾ വരുന്നത് പ്രിയമുള്ളവരെ നമ്രൂദിനെ നേരിട്ട് ഇബ്രാഹീമുണ്ടല്ലോ ഫറൂബി നേരിട്ട് ഇലാമുണ്ടല്ലോ നോഹിനബി ഇസ്ലാമും നോഹിനബി അലിസ്ലാമിയുടെ ജനതയും ഉണ്ടല്ലോ ഈ ചരിത്രങ്ങളൊക്കെ വെച്ചിട്ട് റബ്ബ് പറഞ്ഞു എത്രയെത്ര തലമുറകൾ എത്ര തലമുറകളാണ് പടച്ച തമ്പുരാൻ കൈകാര്യം ചെയ്തത് സത്യനിഷേധികൾ അവരുടെ അഹങ്കാരത്തോടുള്ള അവരുടെ പുളപുളപ്പ് അത് താങ്കളെ അശ്രദ്ധനാക്കേണ്ടതില്ല ഇതിനെയൊക്കെ നേരിടാൻ റബ്ബുണ്ടോ നൂറുകൊല്ലമല്ലും ഇതിന് ഖുർആൻ പ്രയോഗിച്ച പദം പദം എന്താണ് ഖുർആൻ പ്രയോഗിച്ച മക്കർ എന്നാണ് അവരുടെ ഗൂഢതന്ത്രങ്ങൾ അവർ ചെയ്തുകൊണ്ടേ ഇരുന്ന് അവരുടെ ഗൂഢതന്ത്രങ്ങൾ നിലനിൽക്കുന്ന പർവ്വതങ്ങൾക്ക് സ്ഥാനചലനം ഉണ്ടാക്കാൻ മാത്രം പ്രാപ്തമാണെങ്കിലും അള്ളാഹുവിന്റെ ദീനിനെ തകർക്കാൻ അതിനാവില്ല റബ്ബ് പറയണ് ഇവരെയൊക്കെ ഇവരുടെയൊക്കെ തലമുറയെ ഈ വഴിയിൽ കടന്നുപോയവരെ എണ്ണി എണ്ണി എണ്ണിപ്പറഞ്ഞിട്ട് റബ്ബ് പറഞ്ഞു

എന്നിട്ട് അല്ല പറയാണ് യഥാർത്ഥത്തിൽ ഈ ഗൂഢതന്ത്രങ്ങൾ അതാവിഷ്കരിക്കുന്നവർക്ക് നേരെ റബ്ബിൽ അചഞ്ചലമായി വിശ്വസിച്ചോ നാം മുന്നോട്ട് പോവുക ആ വിശ്വാസത്തിന്റെ ഭാഗമാണ് പരലോകത്തിൻ്റെ മുൻഗണന നൽകുന്ന ജീവിതം മുൻഗണന നൽകുന്ന ജീവിതം നമ്മുടെ ജീവിതം അങ്ങനെയാണോ പരലോകത്തിന് മുൻഗണന നൽകാത്ത ജീവിതം എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത് അതതിക്രമമാണ് പരലോകം അതായിരിക്കണം നമ്മുടെ മുൻഗണന ഈ മാർഗത്തിൽ നമുക്ക് വെളിച്ചമേകേണ്ടത് അറിവിൻ്റെ വെളിച്ചമാണ് അറിവിൻ്റെ വെളിച്ചമാണ് പഠനം പരമപ്രധാനമാണ് ഖുർആാനാണ് നമ്മുടെ ഭരണഘടന പ്രായോഗികമായ മാതൃകയാണ് റസൂലുള്ള ഈ വഴിയിൽ നമുക്ക് ഉൾക്കാഴ്ചയുണ്ടാകണം എല്ലാ കാലത്തുമുള്ള പ്രബോധകരണം ഇതാണ് എന്റെ മാർഗം പറയൂ പ്രവാചകരെ അള്ളാഹുവിനേക്ക് ഞാൻ ക്ഷണിക്കുന്നു അറിവിന്റെ ഉത്പന്നമാണത് നമ്മുടെ ആദർശത്തെപ്പറ്റിയുള്ള ബോധ്യം ലക്ഷ്യത്തെപ്പറ്റിയുള്ള ബോധ്യം പറ്റിയുള്ള ബോധ്യം ഇതു തിരിച്ചറിയാത്ത പ്രവർത്തകൻ ഹസൻ ബസരി പറഞ്ഞു അൽ ആമിലു ഗൈരി ഗൈരി ഇൽമിൻ അപകടമാണുണ്ടാക്കുകാതെ പ്രവർത്തിക്കുന്നവൻ വഴിയിലല്ലാതെ സഞ്ചരിക്കുന്നവനെ പോലെയാണ്

നമ്മുടെ കഴിവുകളെ റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുക ഈ മാർഗത്തിലെ പ്രവർത്തനം സുസംഘടിതമായിരിക്കണം അള്ളാഹു നമ്മെ വിശേഷിപ്പിച്ചത് കന്നഹും പുനും ഭദ്രമായ ഒരടുപ്പ് പോലെയുള്ള പ്രവർത്തനങ്ങൾ വ്യവസ്ഥാപിതമായിരിക്കണം കാരണം നിങ്ങളുടെ ശത്രുക്കൾ അവർ സുസംഘടിതരാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു നിങ്ങൾക്കെതിരിൽ അവർ ഒറ്റക്കെട്ടാണ് ഈ മാർഗത്തിൽ നിങ്ങൾ ആ വഴി സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് അപകടകരമായിരിക്കും ഇത് കാലഘട്ടത്തിലെ പുണ്യസമരമാണ് ആ പുണ്യസമരത്തിന് നമ്മെ സജ്ജമാക്കണം നമ്മെ സജ്ജമാക്കുക എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനമാണ് സ്വന്തത്തിനു നേരെയുള്ള സമരം അൽ മുഹിതു യഥാർത്ഥ പോരാളി സ്വന്തത്തോട് സമരം നടത്തുന്നവനാണ് മാതൃകായോഗ്യമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ജീവിതം എല്ലാ തലങ്ങളിലും വളരെ പ്രധാനമാണ് സദാചാരവും സാമ്പത്തിക മേഖലയും സദാചാര രംഗത്തും സാമ്പത്തിക മേഖലയിലും നിങ്ങൾക്ക് സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ആദർശ സംഘത്തെയും അത് ബാധിക്കുമെന്ന് നിങ്ങൾ അറിയണം സദാചാര വിശുദ്ധി സാമ്പത്തിക മേഖലയിൽ സൂഷ്മത ഹറാമിലേക്കില്ല

മുഖ്യ ലക്ഷ്യം അവരുടെ പ്രശ്നങ്ങൾക്കും റബ്ബ് പരിഹാരം കാണും നാം നമ്മുടെ പ്രചോദനം പാതയിൽ അണിനിരക്കുന്നതിന്റെ പ്രചോദനം നിറഞ്ഞ അള്ളാഹുവിനു വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ പ്രചോദനം അല്ലാഹുവിന്റെ സുർഖം നാം അനുസ്മരിക്കുന്നു പടച്ചു നമ്പുരാതയിൽ ജീവിതം സമർപ്പിച്ചവർ ആ മാർഗത്തിൽ മരണപ്പെട്ടു പോയവർ നമ്മുടെ ആഗ്രഹങ്ങളുടെ അറ്റത്തു നിൽക്കുന്നു കൂടാതെ എത്താൻ സ്വർഗത്തിലേക്കെത്താൻ നാം സൂക്ഷിക്കുക അടിമകൾ സുഗലോലുപന്മാരല്ല ദുരിയാവിന്റെ അതിന്റെ സൗകര്യങ്ങൾ നമ്മെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വിസ്മരിക്കരുതോ അടിസ്ഥാന വിഷയം അള്ളാഹുവിന്റെ ധീനാണ് കാലം നമ്മോട് ആവശ്യപ്പെടുന്ന ഈ മഹനീയമായ ദൗത്യം നിർവഹിക്കാൻ നാം തയ്യാറാണെങ്കിൽ തീർച്ചയായും നിലവിലുള്ള സാഹചര്യങ്ങളെ പടച്ച തമ്പുരാൻ നമുക്ക് മാറ്റിത്തരിക തന്നെ ചെയ്യും കാരുണ്യക്കടലായ തമ്പുരാൻ അതിനെനിക്ക് നിങ്ങൾക്ക് ഉമ്മത്ത് മുസ്ലിമക്ക് നമുക്കെല്ലാവർക്കും തൗഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വർഹമുല്ലാ വരക്കാത്തൂ ശ്രദ്ധിക്കുക ഇനിയും രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാത്ത പ്രതിനിധികളുടെ രജി